നമസ്കാരം മാതാവിനെ അരുംകൊല ചെയ്തവൻ കൺമുന്നിൽ വന്നാൽ എന്തു ചെയ്യും രോഷവും സങ്കടവും എല്ലാം ഒരുമിച്ച് വന്ന അവസ്ഥയിലായിരുന്നു റിപ്പർ ജയാനന്ദൻ അരും കൊല ചെയ്ത വൃദ്ധ മാതാവിന്റെ മകൻ എന്നാൽ താൻ കൊന്ന വ്യക്തിയുടെ മകൻ കൺമുന്നിൽ വന്നിട്ടും കൂസലൊന്നും ഉണ്ടായിരുന്നില്ല റിപ്പറിന് ശാന്തനായിരുന്നു റിപ്പർ തീർത്തും അക്ഷോഭ്യനും അതിഭീകരനായ കൊലയാളിയെ പ്രതീക്ഷിച്ചവർ പൊക്കം കുറഞ്ഞ ശാന്തനായി വെള്ള വസ്ത്രം ധരിച്ച വ്യക്തിയെ കണ്ട് മൂക്കത്ത് വിരൽവെക്കുകയും ചെയ്തു പുണയ്ക്കര ഇരട്ടക്കൊലക്കേസിലായിരുന്നു റിപ്പർ ജയാനന്ദൻ തെളിവെടുപ്പിന് എത്തിച്ചത് ക്രൈംബ്രാഞ്ച് എസ്മി എം പി മോഹനചന്ദ്രൻ നേതൃത്വത്തിലായിരുന്നു തെളിവെടുപ്പ് പോണേക്കര ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് സമീപത്തെ വീട്ടിൽ കയറി എഴുപത്തിനാലുകാരിയെയും ബന്ധു നാരായണ അയ്യരെയും തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് കേസ് രണ്ടായിരത്തി നാല് മെയ് മുപ്പതിനായിരുന്നു കൊലപാതകം കൊല നടന്ന വീട്ടിൽ നിന്ന് ജയാനന്ദൻ പവൻ ആഭരണങ്ങളും ഗ്രാം വെള്ളി നാണയവും കവർന്നിരുന്നു വയോധികയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്നും പോലീസ് കണ്ടെത്തി കൊലപാതകം നടത്തിയ രീതി ജയാനന്ദൻ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ വിശദീകരിച്ചു സമീപത്തെ വീട്ടിൽ നടത്തിയ ശ്രമം പരാജയപ്പെട്ടതോടെ ജയാനന്ദൻ നാരായണ അയ്യരുടെ വീടിന്റെ മതിൽ ചാടി ഉള്ളിൽ കടക്കുകയായിരുന്നു സമീപത്തെ വീട്ടിൽ നിന്ന് കമ്പിപ്പാര എടുത്തിരുന്നു രാത്രി മൂത്രമൊഴിക്കാൻ പുറത്തിറങ്ങിയ നാരായണ അയ്യരെയാണ് കമ്പിപ്പാര കൊണ്ട് ആദ്യം തലക്കെടിച്ചത് മരണം ഉറപ്പാക്കാൻ മുഖത്തും പ്രഹരിച്ചു നിലവിളി കേട്ടാണ് അയ്യരുടെ ബന്ധുവായ വയോധിക പുറത്തിറങ്ങിയത് വീട്ടിൽ നിന്നെടുത്ത ആയുധം കൊണ്ട് ഇവരെ വീഴ്ത്തി ഇവരുടെ മുഖം വെട്ടി മുറിവേൽപ്പിച്ചു വികൃതമാക്കി മരണമുറപ്പാക്കിയ ശേഷം മൃതദേഹത്തെ ലൈംഗികമായി ഉപയോഗിച്ചു തുടർന്നാണ് അലമാരയിൽ ഉണ്ടായിരുന്ന സ്വർണവും വെള്ളിയും കവർന്നത് തെളിവ് നശിപ്പിക്കാൻ മുറിയിലും മൃതദേഹങ്ങളിലും മുളകുപൊടി വിതറിയ ശേഷമാണ് ജയാനന്ദൻ സ്ഥലം മോഷണ ശ്രമം നടത്തിയ വീടിന്റെ സൺഷെയ്ഡിൽ ഒളിച്ചിരുന്ന സ്ഥലവും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് മുന്നിലൂടെ കൊലപാതകം നടന്ന വീട്ടിലേക്ക് എത്തിയ രീതിയും ജയാനന്ദൻ വിശദീകരിച്ചു കൊല നടത്താൻ ഉപയോഗിച്ച ആയുധങ്ങൾ ഉൾപ്പെടെ എല്ലാം നേരത്തെ ക്രൈംബ്രാഞ്ച് കണ്ടെടുത്തിരുന്നു ജനുവരി ഒന്ന് വരെയാണ് പ്രതിയെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുള്ളത് രണ്ട് ഇരട്ട ഇരട്ടക്കൊലക്കേസിനുൾപ്പെടെ എട്ട് കൊലക്കേസുകളിലും പത്തൊമ്പത് പിടിച്ചുപറി കേസുകളിലും പ്രതിയാണ് ജയാനന്ദൻ തെളിവെടുപ്പിനിടെയാണ് ജയാനന്ദനെ കൊലപ്പെടുത്തിയത് ഇയാളാണോ അത് എന്ന് ചോദിച്ചാണ് മകൻ രോഷം പൂണ്ടത് ഈ രോഷം ിയുടെ കണ്ണീരിന് വഴിമാറുകയായിരുന്നു കൊലപാതകം നടത്തിയ രീതി ജയാനന്ദൻ വിശദീകരിക്കുന്നതിനിടെ കൊല്ലപ്പെട്ട സ്ത്രീയുടെ മകനെ ചൂണ്ടി ഇതാരണമെന്നറിയാമോ നീ കൊന്ന അമ്മയുടെ മകനാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞപ്പോഴാണ് മകൻ വികാരാധീനായത് അപ്പോഴും കൂസലില്ലാതെയായിരുന്നു ജയാനന്ദന്റെ പെരുമാറ്റം കൊലപാതകങ്ങൾ നടത്തി സ്വർണവും പണവും കവർന്നിട്ടും തനിക്ക് പൂർണ്ണ തൃപ്തി കിട്ടിയില്ല എന്ന് അയാൾ ക്രൈംബ്രാഞ്ചിനോട് വെളിപ്പെടുത്തി അലമാരയിലുള്ള സ്വർണവും വെള്ളിയും എടുത്തെങ്കിലും മരിച്ച സ്ത്രീ കട്ടിലിൽ മെത്തയുടെ അടിയിൽ സൂക്ഷിച്ചിരുന്ന വൻ തുക കണ്ടെടുക്കാൻ പറ്റിയില്ല എന്ന നിരാശ ഉണ്ടെന്ന് ജയാനന്ദ്രൻ ൻ പറഞ്ഞു മരിച്ച സ്ത്രീ ഭാരവാഹിയായിരുന്ന മാതൃസമിതി നടത്തിയ ചിട്ടിയുടെ പണമാണ് വീട്ടിൽ സൂക്ഷിച്ചിരുന്നത് ഏതാണ്ട് ഒരു ലക്ഷത്തി പതിനെണ്ണായിരം രൂപയിൽ കുറച്ച് പണം ചിട്ടി പിടിച്ചവർക്ക് നൽകിയെങ്കിലും ബാക്കി ഭൂരിഭാഗവും വീട്ടിലുണ്ടായിരുന്നു കൊലപാതകത്തിൽ പിറ്റേ എന്ന് വാർത്തകളിലൂടെയാണ് മെത്തക്കടിയിൽ നിന്ന് പണം കണ്ടെടുത്ത വിവരം ജയാനന്ദൻ അറിഞ്ഞത് ജയാനന്ദനെ തെളിവെടുപ്പിനെത്തിച്ചതറിഞ്ഞ് നാട്ടുകാരും സ്ഥലത്ത് തടിച്ചുകൂടിയിരുന്നു മറ്റൊരു കൊലക്കേസിൽ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിക്കുന്നതിനിടെയാണ് പോണേക്കര കൊലപാതകങ്ങളിലെ പ്രതി ജയാനന്ദനാണെന്ന് ക്രൈംബ്രാഞ്ച് തിരിച്ചറിഞ്ഞത് തുടർന്ന് തെളിവെടുപ്പ് പിനും ചോദ്യം ചെയ്യലിനുമായി കസ്റ്റഡിയിൽ വാങ്ങുകയായിരുന്നു